ഹൈ ഫ്രണ്ട്സ് കിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് കോകന്തോസുകൾക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഈ അധ്യായത്തിലാകെ പതിനാറ് വാക്യങ്ങളാണ് ഉള്ളത് ഇവിടെ പൗലോസ് അവരോട് പറയുന്നു സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാക്വിലാസത്തിലോ വിജ്ഞാനത്തിലോ അല്ല എന്നും ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ കൗശദനായ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നു എന്നും തുടങ്ങി പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്ന് പൗലോസ് കോർന്തോസിൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് എങ്ങനെ അല്ല എന്നാണ് പറയുന്നത് ചോദ്യം ഒന്ന് പൗലോസ് കോകന്തോസിൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് എങ്ങനെയല്ല എന്നാണ് പറയുന്നത് ഉത്തരം വാഗ്വിലാസത്തിലോ വിജ്ഞാനത്തിലോ അല്ല എന്ന് കോകന്തോസ് രണ്ടാം അധ്യായത്തിലെ ഒന്നാം വാക്യമാണ് ഇത് ചോദ്യം രണ്ട് കോരിന്ത്യൻ സഭയിൽ പൗലോസ് വന്നപ്പോൾ എങ്ങനെയായിരിക്കണമെന്നാണ് തീരുമാനിച്ചത് കോരിന്ത്യൻ സഭയിൽ പൗലോസ് വന്നപ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് തീരുമാനിച്ചത് അതിൻ്റെ ഉത്തരം ക്രോശനായ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയാത്തവനായിരിക്കണമെന്നാണ് പൗലോസ് തീരുമാനിച്ചത് കോരിന്ത്യൻ സഭയിൽ പൗലോസ് വന്നപ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് തീരുമാനിച്ചത് അതിൻ്റെ ഉത്തരം ഇതാണ് ൂശിതനായ യേശുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയാത്തവനായി ചോദ്യം മൂന്ന് പൗലോസിൻ്റെ വചനവും പ്രസംഗവും എന്തുകൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം വിജ്ഞാനം കൊണ്ട് ചോദ്യം മൂന്ന് പൗലോസിൻ്റെ വചനവും പ്രസംഗവും എന്തുകൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം വിജ്ഞാനം കൊണ്ട് ചോദ്യം എന്നാലേ പൗലോസിൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പിന്നെ എന്തുകൊണ്ട് എന്തായിരുന്നു ചോദ്യം എന്നാലേ പൗലോസിൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പിന്നെ എന്തായിരുന്നു ഉത്തരം ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു രണ്ടാം അധ്യായത്തിലെ നാലാം വാക്യമാണ് ഇവിടെ പറയുന്നത് എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കപ്പെട്ടിരുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു ചോദ്യം അഞ്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ മറ്റെന്തിൽ ആകണമെന്നാണ് പൗലോസ് കോരന്തോസുകാരോട് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ മറ്റെന്തിൽ ആശ്രയിക്കണം ആകണമെന്നാണ് പൗലോസ് കോരന്തികാരോട് പറയുന്നത് ഉത്തരം ദൈവശക്തിയിലാകണം നമ്മുടെ വിശ്വാസം ദൈവശക്തിയിൽ ആയിരിക്കണം എന്നാണ് പൗലോസ് പറയുന്നത് ചോദ്യമാകെ ദൈവിക ജ്ഞാനം എന്താണെന്നാണ് പൗലോസ് രണ്ട് ഏഴിൽ പറയുന്നത് ദൈവീക ജ്ഞാനം എന്താണെന്നാണ് പൗലോസ് രണ്ട് ഏഴിൽ പറയുന്നത് ഉത്തരം രഹസ്യവും നിഗൂഢവും ദൈവിക ജ്ഞാനം രഹസ്യവും നിഗൂഢവുമായിരിക്കണം ചോദ്യം ഏഴ് എന്താണ് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് എന്താണ് നമ്മുടെ മഹത്വത്തിനു വേണ്ടി യുഗങ്ങൾക്ക് മുൻപേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് ഉത്തരം ദൈവിക ജ്ഞാനം ദൈവിക ജ്ഞാനം ചോദ്യം എട്ട് ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്തിനെപ്പറ്റിയാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത് ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നില്ല സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവ കൌശിൽ തകയ്ക്കുകയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം ദൈവീക ജ്ഞാനത്തെപ്പറ്റിയാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത് ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഗ്രഹിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവ ക്രൂശല് തടയ്ക്കുകയില്ലായിരുന്നു എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കി പറയുകയാണ് ദൈവീക ജ്ഞാനത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ഉത്തരം ദൈവിക ജ്ഞാനം ചോദ്യം ഒൻപത് ഈ ലോകത്തിൻ്റെ അധികാരികൾക്ക് ദൈവീക ജ്ഞാനം ലഭിച്ചിരുന്നു എങ്കിൽ എന്തു ചെയ്യുകയില്ലായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് രണ്ട് എട്ടിൽ പറയുന്നത് ഈ ലോകത്തിൻ്റെ അധികാരികൾക്ക് ദൈവീക ജ്ഞാനം ലഭിച്ചിരുന്നു എങ്കിൽ എന്ത് ചെയ്യുകയില്ലായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് രണ്ട് എട്ടിൽ പറയുന്നത് അതിൻ്റെ ഉത്തരം മഹത്വത്തിൻ്റെ കർത്താവിനെ കൗശൽ തകയ്ക്കുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത് മഹത്വത്തിൻ്റെ കർത്താവിനെ കൗശൽ തകയ്ക്കുകയില്ല എന്നാണ് പറയുന്നത് ചോദ്യം പത്ത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത കാര്യം എന്താണെന്നാണ് പൗലോസ് കോരന്തോസുകാരോട് പറയുന്നത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത കാര്യം എന്താണെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ചോദ്യം പതിനൊന്ന് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നത് ആരാണ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നത് ആരാണ് ഉത്തരം ആത്മാവ് ആത്മാവാണ് എല്ലാ രഹസ്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുന്നത് ചോദ്യം പറഞ്ഞണ്ട് ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുവാൻ കഴിയുന്നത് ആർക്കാണ് ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുവാൻ കഴിയുന്നത് ആർക്കാണ് ഉത്തരം ദൈവാത്മാവിന് ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുവാൻ കഴിയുന്നത് ദൈവാത്മാവിനാണ് ചോദ്യം പതിമൂന്ന് ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നാം സ്വീകരിച്ചിരിക്കുന്നത് ഏതാത്മാവിനെയാണെന്നാണ് പൗലോസ് പറയുന്നത് ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നാം സ്വീകരിക്കുന്നത് ഏത് ആത്മാവിനെയാണെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവിനെ ചോദ്യം പതിനാല് ആത്മാവ് പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവൾക്കു വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്ന് പറയുന്ന പൗലോസ് ഏത് വാക്കുകളിലല്ല പ്രസംഗിക്കുന്നത് എന്നാണ് പറയുന്നത് ചോദ്യം പതിനാല് ആത്മാവ് പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് എന്ന് പറയുന്ന പൗലോസ് ഏത് വാക്കുകളിലല്ല പ്രസംഗിക്കുന്നതെന്നാണ് പറയുന്നത് ഉത്തരം ജ്ഞാനത്തിൽ ചോദ്യം പതിനഞ്ച് ദൈവത്തിൻ്റെ ദാനങ്ങൾ ഫോഷത്വമാകയാൽ അത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നവർ ആരാണ് ദൈവത്തിൻ്റെ ദാനങ്ങൾ ഫോഷത്വമാകയാൽ അത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് ആരാണ് ഉത്തരം ലൗകിക മനുഷ്യ ചോദ്യം പതിനേഴ് ആരാണ് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നത് ആരാണ് എല്ലാ കാര്യങ്ങളും വിവേചിച്ച് അറിയുന്നത് അങ്ങനെയുള്ളവരെ വിധിക്കുവാൻ ആർക്കും കഴിയയില്ല എന്ന് പറയുന്നത് ആരാണ് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നതും അങ്ങനെയുള്ളവരെ വിധിക്കാൻ ആർക്കും കഴിയയില്ല എന്നും പറയുന്നത് ഉത്തരം ആത്മീയ മനുഷ്യർ ആത്മീയ മനുഷ്യർ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുകയും അങ്ങനെയുള്ളവരെ വിധിക്കുവാൻ ആർക്കും കഴിയയില്ല എന്നും പറയുന്നു ചോദ്യം പതിനേഴ് കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സ് ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പൗലോസ് ആരുടെ മനസ്സ് അറയുന്നു എന്നാണ് പറയുന്നത് രണ്ട് ഒന്ന് കോരിന്ത്യ രണ്ടാമധ്യായം പതിനാകാം വാക്യം കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സ് അകഞ്ഞവർ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു അപ്പോൾ ചോദ്യം ഇതാണ് കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സ് ആർക്കും അകഞ്ഞുകൂടാ എന്ന് പറയുന്ന പൗലോസ് ആരുടെ മനസ്സകയുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്